നമുക്ക് ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വള്ളംകളി മത്സരം. അതെ, നെഹ്റു ട്രോഫി വള്ളംകളി ഇത്തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായി, മീറ്റിംഗിൽ ഉണ്ടായി, ഏറ്റവും ഒടുവിൽ ആ തീരുമാനം ഇന്നുണ്ടായി. അതെ, അനിശ്ചിതത്വം നീങ്ങിയിരിക്കുകയാണ്. ഈ മാസം 28-ന് വള്ളംകളി നടത്താൻ തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വേണം വള്ളംകളി എന്ന പേരിൽ 24 നടത്തിയ ക്യാമ്പയിനും ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളുടെ പരിശ്രമവുമാണ് ഒടുവിൽ വിജയം കണ്ടത്. ലോകത്തെ ഏറ്റവും വാശിയേറിയ ജലമാമാങ്കമായ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇത്തവണ പുന്നമടയാറ്റിൽ ഈ മാസം 28-ന് കൊടിയേറും. ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളുടെ പ്രതിഷേധത്തിനൊടുവിലാണ് സർക്കാർ വള്ളംകളി നടത്താൻ തീരുമാനിച്ചതും തീയതി പ്രഖ്യാപിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉദ്ഘാടകനായി എത്തും. സെപ്റ്റംബർ മാസം 28-ാം തീയതി 2 മണിക്ക് നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടത്താനുള്ള ഒരു ക്രമീകരണം നടത്തി ഒരു അതിനെപ്പറ്റി ഒരു കമ്മിറ്റി കൂടി ഇന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 28-ാം തീയതി ബഹുമാനപ്പെട്ട CMന്റെ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളിയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾ ഒഴിവാക്കും. എന്നാൽ ആവേശം ഒട്ടും ചോരാതെ വള്ളംകളി സംഘടിപ്പിക്കുമെന്ന് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ. ഈ 9-10 കോടി രൂപ ഇപ്പൊ ചെലവഴിക്കുമോ എന്നുള്ളതും, അതുമാത്രമല്ല ഈ ആഘോഷങ്ങൾ അങ്ങനെ വ്യാപകമായി വന്നുകൂടാ എന്നുള്ളത് കൊണ്ട് എങ്ങനെയായിരിക്കും അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും വള്ളംകളി ഇവിടെ NJBR സൊസൈറ്റി ക്ലബുകളുടെ ഒരു സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുക. വള്ളംകളി ക്ലബുകൾക്കുണ്ടായ നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒഴിവാക്കിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അത് നടത്താൻ പറ്റുമോ എന്ന് സർക്കാരുമായി ആലോചിച്ച് പരിശോധിക്കുമെന്നും കളക്ടർ. ഇതോളം ഓണാഘോഷം ഉൾപ്പെടെ CBL മാറ്റി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് നിർദ്ദേശം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് CBL ഇപ്പോൾ നെഹ്റു ട്രോഫി നടത്താൻ അംഗീകരിച്ച സ്ഥിതിക്ക് CBL പറ്റി നമുക്ക് ഗവൺമെന്റിനോട് ടേക്ക് ചെയ്യാവുന്നതാണ്. വള്ളംകളി തീയതി പ്രഖ്യാപിച്ചതോടെ ക്യാമ്പുകൾ ഉടൻ തുറക്കും. പിരിഞ്ഞുപോയ തുഴച്ചിലുകാരെ അടക്കം തിരികെ എത്തിച്ചായിരിക്കും നിർത്തിവെച്ച വള്ളംകളി പരിശീലനം വീണ്ടും ആരംഭിക്കുക. 24 ആലപ്പുഴ.